بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد علمിന്റെ അഹലുകാർക്ക് ലഭിക്കുന്ന മഹത്വങ്ങളും ശ്രേഷ്ഠതകളൊക്കെ കഴിഞ്ഞ വരികളിലൂടെ നാം ചർച്ച ചെയ്തു. ഈ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ലഭിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അതിലേക്ക് ഉണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദാ ഇദാ ഖസദൽ ഇലാഹ വാഖിറാ ബിൽ ഉൽമി ഇല്ലാ ഫൽഹലാകു തഹസ്സലാ. ഹദാ, മേൽപ്പറഞ്ഞ മഹത്വങ്ങൾ ലഭിക്കുന്നത്, ഇദാ ഖസദൽ ഇലാഹ വാഖിറഹു ബിൽ ഉൽമി, ഇൽമ് പഠിക്കൽ കൊണ്ട് അല്ലെങ്കിൽ ഇൽമുമായി ജോലിയാകുമ്പോൾ, അതുകൊണ്ട് അള്ളാഹുവിനെയും പരലോകത്തെയും ഉദ്ദേശിച്ചാലാണ് മേൽപ്പറഞ്ഞ മഹത്വങ്ങൾ ലഭിക്കുക. ഇല്ല, ഇനി അങ്ങനെ ഇൽമ കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ തൃപ്തിയെ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആഖിറത്തിലെ പ്രതിഫലത്തെ അവൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ, ഫൽ ഹലാകു തഹസ്സല, ഇൽമ കൊണ്ട് അവന് നാശമാണ് കരസ്ഥമാകാൻ പോകുന്നത്. മാത്രമല്ല, അവന് ഉണ്ടാകുന്ന മറ്റൊരു അപകടം കൂടി ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുള്ള ഉണർത്തുന്നു. വൽ യുഹ്റമൻ അർഫൽ ജിനാനിൽ ഫാഖിറ വൽ യസ്ഖുതൻ ഫീ ദർകി നാരിൻ നാസില. വൽ യുഹ്റമൻ അർഫൽ ജിനാനിൽ ഫാഖിറ, ഉന്നതമായ സ്വർഗത്തിൻ്റെ പരിമളം അതിനെ തൊട്ടും അവനെ തടയപ്പെടുന്നതാണ്. വൽ യസ്ഖുതൻ ഫീ ദർകി നാരിൻ നാസില, അതുപോലെ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് അവൻ വീഴുകയും ചെയ്യും. അപ്പോൾ ഇൽമ് പഠിക്കൽ കൊണ്ട് അല്ലെങ്കിൽ ഇൽമുമായി ജോലിയാകുമ്പോൾ, അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയെയാണ്, അതുപോലെ ആഖിറത്തിലെ പ്രതിഫലത്തെയുമാണ്. അല്ലാതെ ഒരു മനുഷ്യൻ ഭൗതികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൽമുമായി ജോലിയായാൽ അവന് സംഭവിക്കുന്ന അപകടം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുള്ള അടുത്ത വരികളിലൂടെ ഉണർത്തുന്നു. رجل به يؤتى غدا يلقى به في النار تخرج منه امعاء جلا. رجل به يؤتى غدا, അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടുന്ന ഒരു മനുഷ്യൻ, യുൽക ബിഹി, അവനെ ഇടുന്നതാണ്, ഫി നാരി, നരകത്തിലേക്ക് ഇടുന്നതാണ്. തഖ്റുജു മിൻഹു അംആഉൻ ജല, അപ്പോൾ അവനിൽ നിന്ന് ആമാശയങ്ങളെല്ലാം വളരെ വ്യക്തമായ രൂപത്തിൽ പുറപ്പെടുന്നതാണ്. അവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട ആമാശയവുമായി അവൻ ചുറ്റുന്നതാണ്. കമായദൂറു ഹിമാറുനാ ബിറഹാഹു, കഴുത ആസുകല്ലിനെ ചുറ്റുന്നത് പോലെ അവൻ അവനിൽ നിന്ന് പുറപ്പെട്ട ആമാശയുമായി ചുറ്റുന്നതാണ്. തുത്തുഹനു കൽ ഹസീദി തദല്ലുല, എന്നിട്ട് അവനെ വളരെ നിസാരമാക്കപ്പെട്ട നിലയിൽ അവനിൽ നിന്ന് പുറപ്പെട്ട ആമാശയത്തെ കൊയ്തെടുക്കപ്പെട്ട ധാന്യം പൊടിക്കുന്നത് പോലെ പൊടിച്ചെടുക്കപ്പെടുന്നതാണ്. فَيَجِيءُ مَنْ فِي النَّارِ يَسْأَلُهُ أَمَا قَدْ كُنْتَ تَأْمُرُنَا وَتَنْهَى مُقْبِلًا. ഈ ഭയാനകമായ ശിക്ഷ കാണുമ്പോൾ നരകത്തിലുള്ള ആളുകൾ, ഫയജീഉ മൻ ഫിൻ നാരി യസ്അലുഹു, നരകത്തിലുള്ള ആളുകൾ അവനോട് ചോദിച്ചു കൊണ്ടുവരും, അമാ ഖദ് കുന്ത തഅ്മുറുനാ വതൻഹാ, നീ ഞങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് നിരോധിക്കുകയും ചെയ്യുന്നവനല്ലായിരുന്നോ? മുക്ബിലൻ, നീ തന്നെ ഈ വിഷയങ്ങളിലെല്ലാം മുന്നിട്ടവനായ നിലക്ക്, ദുന്യാവിൽ വെച്ച് ഞങ്ങളോട് കുറെ വാഗ്ദ് പറഞ്ഞവനല്ലേ, നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ചവനല്ലേ, തിന്മയെ തൊട്ട് തടഞ്ഞവനല്ലേ, പിന്നെങ്ങനെയാ നിനക്ക് ഈ ഒരവസ്ഥ വന്നത്? ഫയഖൂലു യാ ഖൗമി ബലാ ലാകിന്നനീ മാ കുന്തു ബിൽ ഇൽമിൽ മുകർറമി ആമിലാ. ഫയഖൂലു, നരകവാസികളുടെ ചോദ്യത്തിന് അവൻ മറുപടി പറയും, യാ കൗമി ബല, അതേ ജനങ്ങളെ, ഞാൻ ദുന്യാവിൽ വെച്ച് നിങ്ങളോട് ധാരാളം വാദ് പറഞ്ഞവനാണ്, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് നിരോധിക്കുകയും ചെയ്തവനാണ്. ലാക്കിന്നനി മാ കുന്തു ബിൽ ഇൽമിൽ മുകർറമി ആമില,
പക്ഷേ ഈ മഹത്വമേറിയ വിജ്ഞാനമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നവനല്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഇൽമ് പഠിക്കൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തെയും പരലോകത്തെ പ്രതിഫലത്തെയും അല്ലാതെ ഉദ്ദേശിച്ചവൻ അവൻ കുറ്റക്കാരനാകുന്നതാണ്. ഗാഫിലൻ, അവൻ തന്നെ അവന് വന്നു ചേരാൻ പോകുന്ന അപകടത്തെ തൊട്ട് അശ്രദ്ധനായ നിലക്ക്. ഉപകാരപ്രദമായ ഇൽമ് പഠിച്ചവർക്ക് കൊടുക്കുന്ന പ്രത്യേകമായ വരുമാനം, അത് അള്ളാഹുവിൻ്റെ വജഹിനല്ലാതെ ഇൽമ് പഠിച്ചവന്, ആഖിറത്തിൻ്റെ പ്രതിഫലത്തെ ഉദ്ദേശിക്കാതെ ഇൽമ് പഠിച്ചവന് ഹറാമാണ്. അവന് ആ വരുമാനം ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇല്ലാ ബിഉൽമിൻ നാഫിഉൻ മുതശാഗില, ഉപകാരപ്രദമായ ഇൽമുമായി അവൻ ജോലിയായാൽ ഒഴികെ, അങ്ങനെ ജോലിയായാൽ ആ വരുമാനത്തിന് അവൻ അർഹനാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ പഠിക്കുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ ആഖിറത്തിലെ പ്രതിഫലത്തെ ഉദ്ദേശിക്കാതെ പഠിക്കുന്ന ഒരുത്തന് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദും കുറ്റക്കാരനാകുന്നതാണ്. ഇല്ലാലി അൽമിൻ നാഫിഉൻ, എന്നാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ഉദ്ദേശിക്കാതെ വന്ന ഈ മുത്തഅല്ലിമിന് വിജ്ഞാനം പറഞ്ഞു കൊടുക്കൽ ഉസ്താദിന് പാടില്ലാത്തപ്പോഴാണ്, അത് നാഫിഉായ ഇൽമ് ആകാത്തപ്പോഴാണ്. നാഫിഉായ ഇൽമ് കൊണ്ട് ഈ മുത്തഅല്ലിമിൻ്റെ മോശമായ ചിന്തയെ മാറ്റിയെടുത്ത് ഉഖ്രവിയായ ചിന്തയാക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെയുള്ള നാഫിഉായ ഇൽമ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കൽ കൊണ്ട് ഉസ്താദ് തെറ്റുകാരനാവുകയില്ല. ലാ ജാഹിലൻ, പഠിക്കാൻ വന്ന മുത്തഅല്ലിമിൻ്റെ ഉദ്ദേശം അറിഞ്ഞാലാണ് ഉസ്താദ് കുറ്റക്കാരനാകുന്നത്. ഇനി ഭൗതികമായ ചിന്തയുമായിട്ടാണ് ഈ കുട്ടി വിജ്ഞാനം പഠിക്കാൻ വന്നതെന്ന കാര്യം അറിയാത്തവനായിട്ട് ഉസ്താദ് അവന് അൽമ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉസ്താദ് തെറ്റുകാരനാവുകയില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഇൽമ് പറയുവാനും കേൾക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.